മെഹന്തി ഇപ്പൊ ഞങ്ങള് റൂബിക് ഒക്കെ ആണ് ഇടാൻ പോണത്. ഒരാൾ ഇട്ട് കഴിഞ്ഞു, അപ്പൊ കാണിച്ചു കൂടെ ഏത് വേണം? അരച്ചത് വേണമോ കോണ് വേണമോ? അരച്ച മൈലാജി ഇങ്ക, അരച്ച മൈലാജി ഇങ്ക, സിംഗ് ഇങ്ക, ബിഗ് ബി ഇങ്ക. ഒപ്പം ഇനി ഏറ്റവും സ്ഥലം കൊണ്ട് കാലും കൊടുത്തോ? കാല് കാല്. അപ്പൊ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. സ്റ്റാർട്ട് ചെയ്യാം. അരച്ച മൈലാഞ്ചി നാളേക്ക് ഫോർ ഷുവർ. അങ്ങനെ മോർണിംഗ് ഫുഡ് റെഡി ആയിട്ടുണ്ട്. ദോശ എന്നൂറ് റംസാണ് ദോശ തന്നെയാണ്. അതെന്താന്ന് അറിയില്ല. ദോശക്ക് സ്പെഷ്യൽ എന്താന്ന് വെച്ചാ നല്ല അടിപൊളി തേങ്ങാപ്പാലായിരിക്കും. അപ്പൊ അത് നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് പഴം കിട്ടിയില്ല കേട്ടോ. ഇത് തേങ്ങാപ്പാലും വെല്ലവും ചേർത്തതാണ്. എപ്പോഴും പഴവും ഇടാറുണ്ട്, ഇന്ന് പഴം കിട്ടാത്തതുകൊണ്ട് പഴവില്ല. ആഹാ സൂപ്പർ. നൂൽബെഞ്ച് ഈ സ്റ്റാർട്ട് ചെയ്യില്ല, അപ്പൊ ഒരു സ്വീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ദ വെരി ഇമ്പോർട്ടന്റ് റംസാൻ നിസ്കാരം. രാവിലെ തന്നെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സേമിയ പായസം. അപ്പൊ അത് അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ബിരിയാണിക്കുള്ള പണിയാണ്. ബിരിയാണിക്കുള്ള കട്ടിംഗ് ആണ് ഇൻ പ്രോസസ്സിംഗ്. കട്ടിംഗ് ഓൺ പ്രോസസ്. റൂബിയൊക്കെ എന്റെ അത്ത. കായ്ച്ചാർക്കുള്ള മട്ടൻ, വെജിറ്റബിൾസ്. അങ്ങനെ ഉച്ചക്കുള്ള ഇല റെഡി. കിളിക്കാതെ ജമാത്തക്കേ കൊടുക്കലാണ്. ശരി വാ. നാക്കലേ വെറുക്ക കൂടാതാ മൊത്തം അരി വെച്ചിട്ട് ചെല്ല മാട്ടേല. ശരി വാ. അപ്പൊ ഇല വൃത്തിയായി കഴുകാണ്. കഴുകി തുടക്കിയ ഇനി അടുത്തത് ബിരിയാണി കഴിക്കാൻ പോണതാണ്. പിന്നെ ബിരിയാണിയുടെ വീഡിയോ ഞങ്ങള് വേറൊരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ദ ഹാപ്പിനെസ് ഓഫ് ഈദ്, ഷെയറിംഗ് ഫുഡ്സ് വിത്ത് നൈബേഴ്സ്. അപ്പൊ ബിരിയാണിയൊക്കെ കൊടുത്തു വന്നു. കുറെ റിട്ടേൺ ഗിഫ്റ്റ്സ് കിട്ടി. അതിലൊന്നാണ് ഈ മുല്ലപ്പൂവ്. പിന്നെ ആ റൂബിക്ക എന്റെ തലയൊന്ന് കാട്ട്. ഇത് വേറെ വീട്ടിൽ കിട്ടിയ മുല്ലപ്പൂവ്. അത് മാത്രല്ല, ചെമ്പകപ്പൂ, പഴം, അങ്ങനെ നിറയെ സാധനങ്ങൾ കിട്ടിയല്ലേ മനീഷ. ആ ഹായ്. അപ്പൊ ഇന്നത്തെ നിങ്ങളെ ഈ പ്രത്യേകിച്ച് സിമ്പിൾ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, റംസാന്റെ കാര്യങ്ങളൊക്കെ. എല്ലാരും മൈലാഞ്ചി ഇട്ടു. അവർക്ക് ഒന്നും കൂടെ ഫുള്ള് കാണിച്ചു കൊടുക്കലാമാ. അയ്യോ സോറി. എവറിത്തിങ് ഈസ് ഡൺ. ഈ റെഡിയായി പോണത് വേറെ എങ്ങോട്ടുമല്ല, വാക്കി. എന്തായാലും ലോക്ക്ഡൌൺ ആണ് ഇനിയിപ്പോ. തിങ്കളാഴ്ച മുതല് പാലക്കാടാണല്ലോ. അപ്പൊ പിന്നെ റെഡി ആയിട്ട് കൊറേ ആയി. അമ്മ ഇങ്ങനെയൊക്കെ ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങിയതാ. വെറുതെ ഒരു ആഗ്രഹം. ആരുമില്ല, പട്ടി മാത്രമേ ഉള്ളൂ കാണാൻ. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ കണ്ടാ മനസ്സിലാവും ഒന്നുമില്ല ഇവിടെ. ഇത്രയും കഷ്ടപ്പെട്ട് റെഡിയായി വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. ശരിയാണ്, മാസ്ക് ഒക്കെ ഇട്ട് പോണം. എവിടെയല്ല, വീട്ടിന്റെ ജസ്റ്റ് ഇപ്പുറത്താണ്. അതെ. അപ്പൊ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ്.
10 minutes walk. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ റംസാൻ തീർന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഞങ്ങളോടൊപ്പം നിങ്ങളെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉടായ്പായിട്ട് ഞങ്ങൾ വരാം. ബൈ ബൈ, ടേക്ക് കെയർ ഓൾ. വൺസ് അഗൈൻ, ഈദ് മുബാറക്. ഈദ് മുബാറക്.